കോൺഗ്രസിൽ ഇനി മാറാൻ പോകുന്നത് ആര്? കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും രാഷ്ട്രീയ നിരീക്ഷണങ്ങൾക്കിടയിലും ഇപ്പോൾ ഏറ്റവും സജീവമായ ചോദ്യമാണിത്. തിരഞ്ഞെടുപ്പ് അടുക്കുംതോറും രാജ്യത്ത് പലയിടങ്ങളിലായി കോൺഗ്രസിൽ നിന്ന് മുതിർന്ന നേതാക്കളുടെ ഒരു BJP പാലായനമാണ് കാണാൻ കഴിയുന്നത്. കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒന്നായിരുന്നു AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJPയിലേക്ക് വന്നത്. പിന്നീട് ഇപ്പോൾ പത്മജ വരെ എത്തി നിൽക്കുന്നു. ഇനി ഇന്ന് നോക്കുകയാണെങ്കിൽ മുൻ കേന്ദ്രമന്ത്രിയും മധ്യപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷനുമായിരുന്ന സുരേഷ് പച്ചൗരി BJPയിൽ ചേർന്ന ഒരു വാർത്തയാണ് വരുന്നത്. മുൻ MLA ആയ സഞ്ജയ് ശുക്ലയ്ക്കൊപ്പം ഭോപ്പാലിലെ BJP ഓഫീസിലെത്തിയാണ് പാർട്ടിയിൽ അംഗത്വമെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ പറയുകയാണെങ്കിൽ ഗാന്ധി കുടുംബത്തോടൊപ്പം നീണ്ട നാൾ ഉണ്ടായിരുന്നു. ഗാന്ധി കുടുംബവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന പച്ചൗരി PV നരസിംഹറാവു, മൻമോഹൻ സിംഗ് മന്ത്രിസഭകളിൽ അംഗമായിരുന്നു. 4 തവണ രാജ്യസഭാ MP ആയിരുന്നു. 2008 മുതൽ 3 വർഷം മധ്യപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് BJPയുടെ പങ്ക് വലുതാണ്. കോൺഗ്രസിൽ വിള്ളൽ വീഴ്ത്താനുള്ള ശ്രമം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാലത്ത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ മുഖങ്ങളും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരും ആയിരുന്ന K കരുണാകരന്റെയും AK ആന്റണിയുടെയും മക്കളാണ് ഇവിടെ നിന്ന് BJPയിലേക്ക് ചേക്കേറിയവരിൽ പ്രമുഖർ. ആന്റണിയുടെ മകൻ അനിൽ കുറച്ചു മുന്നേ പോയപ്പോൾ കരുണാകരന്റെ മകൾ പത്മജിയുടെ കുടമാറ്റം ഈയൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പോട് അനുബന്ധിച്ചായിരുന്നു. കേരളത്തിൽ നിന്ന് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളാണ് BJPയിലേക്ക് പോയതെങ്കിൽ മറ്റു പല സംസ്ഥാനങ്ങളിൽ നോക്കുകയാണെങ്കിൽ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ തന്നെയാണ് BJPയിലേക്ക് പോയിട്ടുള്ളത്. 5 പതിറ്റാണ്ടിലേറെ നീണ്ട പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ച് അധികാരത്തിനായി പാർട്ടിയുടെ പിന്നിൽ നിന്ന് കുത്തിയവർ മുതൽ CBI ED വിട്ട് BJPക്ക് വിലക്ക് വാങ്ങിയവർ തന്നെ ആ കൂട്ടത്തിലുണ്ട്. ഈ ഒരു കൂറുമാറ്റങ്ങളിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ടത് ആ ഒരു നേതാക്കളെ മാത്രമല്ല, ചിലയിടങ്ങളിൽ ആ സംസ്ഥാനം ഒട്ടാകെ തന്നെയാണ്. BJPക്കൊപ്പം പോയ മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദർശ് ഹൌസിന്റെ സൊസൈറ്റി അഴിമതി ഇന്ത്യൻ രാഷ്ട്രത്തെ പിടിച്ചുകുലുക്കിയ വിവാദങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തവർക്കും മരണപ്പെട്ടവർക്കും വിധവകൾക്കും താമസിക്കാനായി മുംബൈയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് ബിനാമി പേരിൽ മറ്റുള്ളവർക്ക് മറിച്ചുകൊടുത്തതിന്റെ പേരിൽ അന്നത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അശോക് ചവാനും പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു. വിവാദം ആളിക്കത്തിയപ്പോൾ കോൺഗ്രസ് അശോക് ചവാനെ രാജിവെപ്പിച്ചു. 2008 മുതൽ 2010 വരെ മുഖ്യമന്ത്രി പദത്തിൽ 2 വർഷം തികച്ച ശേഷമായിരുന്നു രാജി. ആരോപണങ്ങളും അന്വേഷണങ്ങളും നിലനിൽക്കെ തന്നെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അശോക് ചവാനെ മത്സരിപ്പിച്ച് വീണ്ടും MP ആക്കി. 2019 മുതൽ 2022 വരെ മഹാരാഷ്ട്ര നിയമസഭയിൽ മന്ത്രിയായിരുന്നു ചവാൻ. 2023 എത്തിയപ്പോൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായി. മഹാരാഷ്ട്ര പ്രദേശത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി 1995 ആരംഭിച്ച 3 പതിറ്റാണ്ടോളം നീളുന്ന കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ചാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ഇദ്ദേഹം BJPയിലേക്ക് കളം മാറിയത്. രാജീവ് ഗാന്ധിയുടെ കൈപിടിച്ച് കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നയാളാണ് ക്യാപ്റ്റൻ അമരേന്ദർ സിംഗ്. പക്ഷെ ആദ്യ വരവ് 4 വർഷം മാത്രമേ തികച്ചുള്ളൂ. 1984 ഓപ്പറേഷൻ ബ്ലൂസാറിൽ പ്രതിഷേധിച്ച് ലോക്സഭാ അംഗത്വവും പാർട്ടി അംഗത്വവും അമരേന്ദർ സിംഗ് രാജിവെച്ചിരുന്നു. പിന്നീട് അകാലിദളിനൊപ്പമായി പ്രവർത്തനം. 1992 അകാലിദളുമായി തെറ്റിപ്പിരിഞ്ഞ് സ്വന്തം പാർട്ടി രൂപീകരിച്ചു. ഒരുപക്ഷെ 1998 വിധാൻസഭാ തിരഞ്ഞെടുപ്പിൽ സ്വന്തം മണ്ഡലത്തിൽ 1000 വോട്ട് തികച്ചു നേടാൻ അമരേന്ദർ സിംഗിന് ആയില്ല. അതിനുശേഷമാണ് കോൺഗ്രസിലേക്ക് വീണ്ടും മടങ്ങുന്നത്. തിരികെ വന്ന അമരേന്ദർ സിംഗ് ഹൃദയമായ വരവേൽപ്പ് ലഭിച്ചിരുന്നു. 1999 മുതൽ 2017 വരെയുള്ള കാലത്തിനിടയിൽ 3 തവണ പഞ്ചാബ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി അമരേന്ദർ സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2002 മുതൽ 2007 വരെ പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയായി. 2008 അകാലിദൾ BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അമൃത്സർ ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റിന്റെ സ്ഥലം കൈമാറിയതിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് അമരേന്ദർ സിംഗിനെ പഞ്ചാബ് വിധാനസഭയിൽ നിന്ന് പുറത്താക്കി. ആ ഒരു പുറത്താക്കൽ ഭരണഘടനാ വിരുദ്ധമായിരുന്നുവെന്ന് 2010 സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തു. 2021 പാർട്ടി വിട്ട് പഞ്ചാബ് ലോക്ദാൾ കോൺഗ്രസ് രൂപീകരിച്ചത്. പിന്നീട് അതും പരാജയത്തിൽ എത്തുകയായിരുന്നു. പിന്നാലെയാണ് BJPയിൽ ലയിക്കുന്നത്. അടുത്തത് മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി, മഹാരാഷ്ട്ര ഗവർണർ, ഒട്ടേറെ തവണ പാർലമെന്റിന്റെ 2 സഭകളിലും അംഗം, KPCC പ്രസിഡന്റ്, 85-ാം വയസ്സിൽ BJPയിലേക്ക് ചേക്കേറിയ SM കൃഷ്ണ, തിരഞ്ഞെടുപ്പ് സമയത്ത് സംസ്ഥാനത്തൊട്ടാകെ യാത്ര നടത്തുക എന്ന കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമാരുടെ പിതാവിന് തുടക്കമിട്ട 1999 കൃഷ്ണയുടെ പഞ്ചജന്യ യാത്രയാണ്. 1999 മുതൽ 2024 വരെ കൃഷ്ണ കർണാടക മുഖ്യമന്ത്രിയായി. ബംഗളൂരിന് സിൽക്കൻ വാലി എന്നൊരു പേര് കിട്ടുന്നത് ആ സമയത്താണ്. തമിഴ്നാടുമായുള്ള കാവേരി നദീജല തർക്കം, നടൻ രാജ്കുമാറിനെ വീരപ്പൻ തട്ടിക്കൊണ്ടുപോയത്,
കൈകാര്യം ചെയ്തതിലെ വീഴ്ച, അബ്ദുൽ കരീം, തെഗിൽ സ്കാം എന്നിവരെയൊക്കെ എം എസ് കൃഷ്ണയുടെ പേര് വിവാദങ്ങൾക്കൊപ്പം എഴുതി ചേർക്കുകയും ചെയ്യപ്പെട്ടു. പിന്നീട് 2004 അദ്ദേഹം പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരുകയായിരുന്നു. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ 2002 മുതൽ 2007 വരെ ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിരുന്നു തിവാരി. 2007 തെരഞ്ഞെടുപ്പിൽ 34 സീറ്റുകൾ നേടി ബി ജെ പി അധികാരത്തിലെത്തിയപ്പോൾ തിവാരിക്ക് കിട്ടിയത് ആന്ധ്രാപ്രദേശ് ഗവർണർ എന്ന പദവിയാണ്. പക്ഷേ ആന്ധ്രാപ്രദേശ് രാജ്ഭവനിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന വീഡിയോകൾ പുറത്തു വന്നതിന് പിന്നാലെ തിവാരിക്ക് 2009 തന്നെ രാജിവെക്കേണ്ടി വന്നു. കോൺഗ്രസുമായി 53 വർഷം നീണ്ട ബന്ധം ഉപേക്ഷിച്ചായിരുന്നു തിവാരിയുടെ അടുത്ത ബി ജെ പിയിലേക്കുള്ള കൂറുമാറ്റം. 2021 ഗോവയിൽ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് കോൺഗ്രസ് നേതാവ് ദിങ്കംബർ കമത്തിനെതിരെ ഇഡി പിടിമുറക്കുന്നത്. ഗോവ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സൗത്ത് ഗോവയിൽ നടപ്പാക്കിയ കുടിവെള്ള പദ്ധതിക്ക് വിദേശ കമ്പനിയിൽ നിന്ന് 1000 കോടി കോഴ വാങ്ങിയെന്നായിരുന്നു അന്നത്തെ കേസ്. മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ ഖനനത്തിന് കമ്പനികൾക്ക് അഴിമതി നൽകുന്നതിനെതിരെ വൻ അഴിമതി ആരോപണങ്ങളും കേസുകളും നടന്നപ്പോഴും 2022 മാർച്ചിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവായി സംരക്ഷിക്കപ്പെടുകയാണ് കോൺഗ്രസ് ചെയ്തത്. 2022 സെപ്റ്റംബറിൽ ഗോവ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 11 സീറ്റുകളുമായി കോൺഗ്രസ് തകർന്നടിഞ്ഞതിന് പിന്നാലെയായിരുന്നു 8 MLA മാരുമായി ബി ജെ പിയിലേക്ക് കമ്മത്തിന്റെ ഒരു ചുവടുമാറ്റം.